നമ്മള് ഫുഡിന്റെ അങ്ങോട്ട് പോവണേ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മന്റെ ഗീ റൈസും കസിന്റെ ബട്ടർ ചിക്കനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടാളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സലാഡ് ഉണ്ടായിരുന്നു, ഒക്കെ കിടിലനായിരുന്നു. പിന്നെ ഒരു പരിപ്പേറ്റ് ഉണ്ടാക്കിയ, നമ്മുടെ സ്വന്തം മലപ്പുറംകാരെ പരിപ്പേറ്റ് ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് കസിന്റെ ബട്ടർ ചിക്കൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മന്റെ പായസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ടോട്ടലി കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഫുഡ് നിച്ചുവിന് കൊടുക്കാൻ പോവാണ്. അപ്പൊ നിച്ചുവിന് ഫുഡ് കൊടുക്കുന്നത് അവന്റെ ബ്രദർ ആണ്. അപ്പൊ അവന്റെ ബ്രദർ ആയിരുന്നു നിച്ചുവിന് ഇന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിച്ചുവിന് ഫുഡ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവനക്ക് ടോട്ടലി ആന്റിന്റെ ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. ആന്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മന്റെ ഫുഡ് അവനക്ക് ഒരുപാട് ഇഷ്ടമാണ്. കസിൻ്റെതായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവനെ നമ്മൾ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി റൂമിൽ കൊണ്ടുപോയി. അവിടെ കുറേ ചാടി കളിക്കലും അങ്ങനെ ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തീരെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഡ്രസ്സ് ഒരു നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒന്നും ആൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം നമ്മൾ ഡ്രസ്സ് മാറ്റി കൊടുത്തുട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ബ്ലാക്ക് ടീഷർട്ടായിരുന്നു. അത് അവനക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇട്ടുകഴിഞ്ഞിട്ട് നമ്മൾ മാച്ച് ആയിട്ടുള്ള കളർ തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പാൻറ് ഇട്ട് കൊടുക്കാണ്. അതിൽക്കൊരു ഡാർക്ക് ബ്ലൂ ജീൻസ് ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഫുഡിൻ്റെ അങ്ങോട്ട്, അതായത് നമ്മൾ ഇന്നത്തെ റെസിപ്പീസ് ഒരു അടിപൊളി ഡ്രസ്സ് വെച്ചാൽ സ്വീറ്റ് കേക്കും ചോക്ലേറ്റ്സും പിന്നെ ഒരു മിനി ടീ കേക്കും പിന്നെ ഡോണറ്റ്സും കേക്ക് ലോളിപോപ്സും പിന്നെ ഒരു മെയിൻ മാംഗോ കേക്കും ആയിരുന്നു നമ്മളെ ഇന്നത്തെ ഐറ്റംസ്. ടോട്ടലി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മളൊരു ഫുഡിന്റെ പേജ് ഉണ്ട്, അതായത് നമ്മൾ കേക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഓർഡേഴ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്. നിച്ചുവിന്റെ ഫേവറേറ്റ് ഐറ്റം ഇതിൽ മിൽക്ക് കേക്ക് ആയിരുന്നു. അവനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മിൽക്ക് കേക്ക്. അവൻ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ നമ്മൾ അവന്റെ ഫ്രണ്ട്സിനൊക്കെ വെയിറ്റ് ചെയ്യണം. അവര് വന്നിട്ട് നമ്മള് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യും. അപ്പോ ലോലിപോപ്പ് ആയാലും ഡോണറ്റ്സ് ആയാലും അവനക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കപ്പ് കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ട്രസ്ലെസ് കേക്ക് ആണ് അവന്റെ ഫേവ കേക്ക് എന്ന് തന്നെ പറയാം. പിന്നെ ഒരു ടീ കേക്ക് ഉണ്ടായിരുന്നു. എല്ലാം ടോട്ടലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. മാംഗോ കേക്ക്, അവനക്ക് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ മാംഗോ കേക്ക് ആണ് ഉണ്ടാക്കിയത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാംഗോ കേക്ക് മതിയെന്ന്. പിന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഒരു അത്ര ഒരു വലിയൊരു ഗ്രാൻഡ് പരിപാടി ഒന്നും അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു കൊറോണ ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയ രീതിയിലായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ നിങ്ങളൊരു വ്ളോഗൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യില്ല പറയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വ്ളോഗാക്കി എടുത്തതാണ്. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്ന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഗിഫ്റ്റിൻ്റെ ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് അവൻ്റെ ഫ്രണ്ട് സിഫു വന്ന് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ കൊടുത്തിരുന്നത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നെയ്മു വന്ന് അവനക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ എല്ലാവരും പിന്നെ സാലിക്ക്, പിന്നെ നെയ്യ് കൊടുത്തു. അങ്ങനെ അവൻ ഫ്രണ്ട്സിനെ ഒക്കെ അവൻ കൊടുത്തു. അങ്ങനെ ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാവരും അവരെല്ലാവരും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ആക്കിയതായിരുന്നു പ്രോഗ്രാമിന് വേണ്ടിട്ട്. പിന്നെ നമ്മൾ അവന്റെ ഫേവറേറ്റ് കേക്ക് ആയിട്ടുള്ള ട്രസ്ലെച്ചസ് കേക്ക് ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. അപ്പൊ അവന്റെ ബ്രദർ അവനക്ക് ട്രസ്ലെച്ചസ് മിൽക്ക് കേക്ക് കൊടുക്കാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രസ്ലെച്ചസ് കേക്ക്. അപ്പൊ അത് കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് ഒരു ടീ കേക്ക് പോലെ ഒരു വനില ചോക്ലേറ്റ് ടീ കേക്ക് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത്. അവൻ എപ്പോഴും കഴിക്കലൊക്കെ ഉണ്ട് വീട്ടിൽ. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിനി ലോലിപോപ്പ് എന്ന് തന്നെ പറയാം അതുണ്ടായിരുന്നു. പിന്നെ കപ്പ് കേക്ക്സ് കഴിച്ചു, ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ്, ലോലിപോപ്സ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം. പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് വന്ന് അവനക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബാർ, അതായത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എന്നാലാ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഇത്ര
ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മളുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് എന്ന് തന്നെ പറയാം. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാമിലീസിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.